ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ സിദ്ധാർത്ഥ് വ്ളോഗ്സ്. അപ്പം വീഡിയോ കേട്ടിട്ട് കുറേ നാളായി. ഇന്നൊരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ എൻ്റെ ചെറുക്കൻ MT ചെയിൻ സ്റ്റോക്കിട്ട് മാറാൻ വേണ്ടി വന്നതാണ്. മാറുന്ന വീഡിയോ എല്ലാവരും ഇടുന്നതാണ്. ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ചെയിൻ സ്റ്റോക്കറ്റ് എത്ര കിലോമീറ്റർ, അതായത് വണ്ടി എടുത്തിട്ടുള്ള സ്റ്റോക്ക്, എടുത്ത സമയത്തുള്ള ചെയിൻ സ്റ്റോക്കറ്റാണ് ഇപ്പോഴും കിടക്കുന്നത്. 29,621 കിലോമീറ്റർ ഇപ്പോൾ ഓടി, സ്റ്റില്ലിപ്പോൾ ഓടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ചെയിൻ സ്റ്റോക്കറ്റ് മാറാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ MT, ഇപ്പോൾ MT ഓണേഴ്സായി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ MT എത്ര വസ്തു, അതായത് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ള വസ്തു ചെയിൻ സ്റ്റോക്കറ്റ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ചെയിൻ സ്റ്റോക്കറ്റിൻ്റെ കേസൊക്കെ കാണിച്ച് തരാം. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അകത്തോട്ട് പോയിട്ട് പറയും. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് കയറിലാണ് നിൽക്കുന്നത്, നമ്മളെ പാരിപ്പള്ളി സനലിൻ്റെ കടയിലാണ് നിൽക്കുന്നത്. അപ്പം അകത്തോട്ട് പോയി ചെറുക്കൻ നിൽക്കുന്നു. അപ്പോൾ അകത്തോട്ട് പോയി നമുക്ക് ചെയിൻ സ്റ്റോക്കറ്റ് മാറാം. അപ്പം നമ്മൾ വണ്ടി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ആ കിലോമീറ്ററെ ഒന്നുകൂടെ കാണിച്ചു തരാം. അവിടെ ഇരട്ടി കിലോമീറ്റർ 29,621 കിലോമീറ്ററായി നമ്മുടെ ചെയിൻ സ്റ്റോക്കറ്റ് മാറാൻ വേണ്ടിയുള്ള അത്രയ്ക്ക് ഓടിയിട്ടുണ്ട്. കാരണം ചെയിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ചെയിൻ ശബ്ദവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ടാണ് എനിക്ക് ശബ്ദവും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഞാനിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും കിലോമീറ്റർ ഓടി എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാം, അവസാനം പറയാം. ഓക്കെ, അപ്പോൾ അത് ആ ചെയിൻ സ്റ്റോക്കറ്റാണ് താഴെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളുടെയും ചെയിൻ സ്റ്റോക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ സാധനം എവിടെ 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 നമ്മുടെ സാധനം എന്താ MT MT 50. ഓക്കെ, ആ റോളോറിൻ്റെ BPR കിറ്റ്, ഗോൾഡൻ ചെയിനാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതും കൊണ്ട് നേരെ കൊടുത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാം. ഒരു V3 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദി ആദി പ്ലീസ് ഇങ്ങോട്ട് നോക്കുക. ആദി പ്ലീസ്, ആറ്റിറ്റ്യൂഡാണോ? ടയർ കേട്ടോ, കിറ്റിലും ടയർ തന്നെ കേട്ടോ, 180 ട്രാക്ക് ടയറാണ്. ഇപ്പോൾ V3 ചെയിൻ സ്റ്റോക്കറ്റ് മാറ്റി. ഇതേ സാധനമാണ് നമ്മളിടുന്നത്. നമ്മൾ MT ഇത് V3 ആ ഗോൾഡൻ ചെയിൻ കടാ. ഇതാണ് എൻ്റെ കയ്യിൽ കിടന്ന സ്പ്രോക്കറ്റിൻ്റെ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ അവസ്ഥ. ഇതാണ് ചെയിൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട് വെളിയിൽ. ഇതാണ് നമ്മുടെ പുതിയ സ്പ്രോക്കറ്റ് ഫ്രണ്ടിലെ സാധനം, ഗോൾഡൻ കളർ. ചെയിനും ഗോൾഡൻ കളർ സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ ഡാമർ ബുഷും ഇട്ടിട്ടുണ്ടല്ലേ. നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 2,668 രൂപയാണ് ഇന്നത്തെ കിടക്കണ വില. ഓക്കെ, ഉടനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ്, പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ഗോൾഡ് കളർ. ഇനി ലൂബും കൂടെ അടിച്ച് സെറ്റാക്കണം. ഇപ്പം തൽക്കാലത്തേക്ക് ലൂബ് അടിക്കാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ രീതിയിലുള്ള ഓയിലടി തുടങ്ങും. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റി. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ഇത്രയും കിലോമീറ്റർ കിട്ടി എന്നുള്ള കാര്യം ഞാൻ പറയാം. സംഭവം എന്ന് വെച്ചാൽ, വണ്ടി ഞാൻ ലൂബല്ല ചെയ്ത ഓയിലാണ് ഒഴിച്ചത്. നമ്മളെ കറുത്ത ഓയിൽ, ഗിയർ ഓയിൽ, ഇങ്ങനെയുള്ള ഓരോ ഓയിലില്ലേ, ഏത് ഓയിലാണ് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുക, മുറുക്കുക, അതായത് ചെയിൻ മുറുക്കുക, നല്ലപോലെ മുറുക്കുക, ലൂസാവും തോറും മുറുക്കി ഓയിലൊഴിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഓയിലൊഴിക്കുന്നതുകൊണ്ട് മണ്ണ് പെട്ടെന്ന് അടിച്ച് കയറും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയിൻ വാഷ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇത്രയും നാൾ ചെയ്തത്. 30,000 കിലോമീറ്റർ കിട്ടിയത് കാരണം ഇതാണ്. ആദ്യമൊക്കെ ലൂബ് ചെയ്യുമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഓയിൽ ഒഴിച്ചു തുടങ്ങി. കാര്യം ലൂബ് ചെയ്യുന്നതിനെക്കാട്ടി ലൈഫായിട്ട് കിട്ടും. അത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. MT ആയാലും, ഇപ്പോൾ ഏത് വണ്ടി ആയാലും, V3 MT ഏത് ഡ്യൂക്ക് ഏത് വണ്ടി ആയാലും, നിങ്ങൾ ഓയിലൊന്ന് ഇട്ട് നോക്കുക. പിന്നെ ഇടുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണ് പെട്ടെന്ന് അടിക്കും, പിന്നെ ഓയിൽ കുറച്ചാവും, വീലിലൊക്കെ ഓയിലാവും. അത് നമ്മൾ നേരെ ചൊവ്വേ ചെയ്താൽ, ഐ മീൻ ഇപ്പോൾ ഒരു സിറിഞ്ചിൽ ഇതാണെങ്കിൽ ഓയിലെടുത്തിട്ട് ആ രീതിയിൽ നൈസിന് ചെയ്താൽ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യണം, നൈസിന് ചെയ്താൽ
നിങ്ങൾക്ക് അങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നും കണ്ടില്ല, അതായത് തെറിക്കുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ മണ്ണിൻ്റെ ആ ഒരു ഇത് കാണും, അത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി കഴുകുക, ചെയിൻ കഴുകി വണ്ടി വാട്ടർ സർവീസ് ചെയ്തേ പറ്റത്തുള്ളൂ, ചെയിൻ നല്ലപോലെ കഴുകുക, കഴുകിയിട്ട് വീണ്ടും ഓയിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ എങ്ങനെയാണ് ബ്രോ ഇത് എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തേക്കും, അപ്പോൾ അതിനകത്ത് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ.